നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീ ജോസഫ്. നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ ചില വഴിത്തിരിവുകളിൽ എത്തി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന തെളിവുകൾ നമ്മളോട് പറയുന്നത്, പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിൻ്റെ മൊഴി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട കുറ്റപത്രം, ഇതിലൊക്കെ സൂചനകൾ എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഗൂഢാലോചന നടന്നതെന്നും ഇതിലൊക്കെ മുഖ്യമന്ത്രിയുടെ മുന്നറിവുണ്ട് എന്നുമാണ്. അപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നു എന്ന് വേണ്ടേ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ? സംശയം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പങ്ക് അതിലൊരു കൺഫർമേഷൻ കിട്ടുക നമുക്ക്. കാരണം ഇതിനകത്ത് ഈ കോൺസുലേറ്റ് ജനറല് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറലൊക്കെ എങ്ങനെയാണ് സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നിയമപ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടറിയില്ല. ഏതായാലും അതിലൊരു ദുരൂഹതയുണ്ട്. ഈ സ്വപ്നയും കൂട്ടിക്കൊണ്ട് അവിടെ വരുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു, ശിവശങ്കറിനെ മുഖ്യമന്ത്രി വിളിക്കുന്നു. അല്ല, കോൺസുലേറ്റ് ജനറലിന് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം, പ്രോട്ടോകോൾ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ നിയമവശത്തിലേക്ക് കടക്കാത്തതാണ്. നിയമപരമായ പ്രശ്നങ്ങളുണ്ട് അതിൽ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊരു സ്വകാര്യ സന്ദർശനമായി ഒരു രാജ്യത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയുമായിട്ട് രഹസ്യമായി സംസാരിക്കുക, അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ്. അത് നമുക്ക് സംശയിക്കേണ്ടതാണ്, എന്തൊക്കെ കാര്യത്തിനാണ് സംസാരിച്ചിട്ടുള്ളത്, ആ സംസാരം പിന്നെ നമുക്ക് രാജ്യത്തിനോ സംസ്ഥാനത്തിനോ ദോഷകരമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഗുണകരമായി. അത് കഴിഞ്ഞാണ് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അവിടെ നിന്ന് വന്നത്. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിലേക്ക് ഞാൻ വരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ രീതി വന്നു വന്ന് പിന്നെ ഇവർ തമ്മിൽ രഹസ്യമായി സംസാരിച്ചിട്ട് ശിവശങ്കറിനെ വിളിച്ചു വരുത്തുകയാണ്. ശിവശങ്കർ, ഇതാണ് എൻ്റെ പ്രിയപുത്രൻ, ഏത് കാര്യത്തിനും പറ്റിയ ആളാണ്, അതുകൊണ്ട് ഇനി സ്വപ്ന, അപ്പം അദ്ദേഹം കോൺസുലേറ്റ് ജനറൽ സ്വപ്നയെ ഏൽപ്പിച്ചു, ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നീക്കണം എന്ന് പറഞ്ഞു എന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. ആ പറയുന്നതിൽ ചില സംശയങ്ങളില്ലേ? എന്താണ് മുഖ്യമന്ത്രി ഇവരെ തമ്മിൽ ഏൽപ്പിക്കുന്നത്? ഒരു സ്വകാര്യ സന്ദർശനമാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ആളാണ് ശിവശങ്കർ. ശിവശങ്കറിനെ വിളിച്ചു വരുത്തി ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വകാര്യ സന്ദർശനത്തിൽ നിന്ന് സംശയിക്കപ്പെടുന്നു. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് എന്തോ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻ പാർട്ടിന് വേണ്ടിയാണ് ഈ രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. ഔദ്യോഗികമായിട്ടാണെങ്കിൽ ഡിക്ലെയർ ചെയ്യായിരുന്നു, സംസ്ഥാനത്തോട് പറയേണ്ടതായിരുന്നു, സംസ്ഥാനത്തോട് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ സംസാരിച്ച് എന്തോ ഒരു ഡീൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻ പാർട്ടിന് ഈ രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നിമിഷം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശിവശങ്കറിനെതിരെയോ സ്വപ്നയ്ക്കെതിരെയോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. സ്വപ്നയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, മാഡം എന്ന് പറയുന്നില്ല എന്നുള്ളത് ഉള്ളു. അത്രമാത്രം റെസ്പെക്റ്റോടെയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളൂ. അതുപോലെ ശിവശങ്കറിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അദ്ദേഹം ആ പോസ്റ്റ് ചെയ്തതിൽ, സ്വപ്നയെ അവിടെ നിയമിച്ചതിൽ എന്തോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വളരെ മൈൽഡായിട്ട് പറഞ്ഞു പോയത് ഞാനിപ്പോൾ സംശയിക്കുകയാണ്. ഞാനത് നേരത്തെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ സംശയം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു സാമ്പത്തിക ഡീലിങ്സിൻ്റെ ഭാഗമാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണത്തെ തുടർന്നും അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാവണം ഈ പ്രളയ ദുരിതാശ്വാസമായി 700 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടും എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം പിന്നെ UAE പോവുകയോ അവിടുത്തെ ഭരണാധികാരിയെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ആരും ഔദ്യോഗികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അവിടുത്തെ ഭരണാധികാരികൾ പിന്നീട് അത് നിഷേധിക്കുകയും ചെയ്തു. ഈ കോൺസുലേറ്റ് ജനറൽ പറഞ്ഞു കാണും കേരളത്തിൽ പ്രളയം വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്, ഇതുകൊണ്ട് ഇത് വെച്ചൊരു കച്ചവടം അവിടെ ഒരു പിരിവ് നടത്താം, ആ പിരിച്ച് പണം ഞങ്ങൾ ഇങ്ങോട്ട് തരാം, ആ പണം പിന്നെ 50-50 ഷെയർ പല നമ്മുടെ ലൈഫിൽ കണ്ടതുപോലെയുള്ള ഏർപ്പാട്, 40% നമ്മുടെ ലൈഫിൽ കണ്ടതുപോലെയുള്ള ഷെയറിങ് ഒരു പക്ഷേ അതാവാം. എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാനാവില്ല. ഏതായാലും ദുരൂഹമാണ്, യാതൊരു സംശയവുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ 700 കോടി പ്രഖ്യാപനം, പിന്നീട് ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന ലൈഫുമായി, അല്ല നമ്മുടെ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് 150 വീടുകളുടെ റെനോവേഷന് വേണ്ടിയിട്ട് കിട്ടിയ തുകയിലും 5 കോടിയിൽ 25 ലക്ഷം രൂപ, ആ അതിലും ഒരു വീതം സ്വപ്നയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡീലിലും സ്വപ്നയ്ക്ക് വീതമുണ്ടായിരുന്നു.
അത് ഇവർ ഒരു സ്വപ്നയും ശിവശങ്കറും ചേർന്ന് ബാങ്കിൽ ലോക്കർ എടുത്തിരിക്കുന്നു. ലോക്കറിൽ രൂപ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളപ്പണമാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ്. അക്കൗണ്ടഡ് ആണെങ്കിൽ അത് ബാങ്കിൽ നിക്ഷേപിക്കാവുന്ന കാര്യമല്ലേ. അപ്പോൾ നോട്ടായിട്ട് കൊണ്ടുവന്ന് ലോക്കറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ദുരൂഹതകൾ നടന്നിട്ടുണ്ട്. പക്ഷേ മാത്രമല്ല, പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമായിട്ടുള്ള സംഭാഷണവും അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ ഒരു സാറ് വരുന്നു, ഏത് സാറയാണോ ഇനി വല്ല സാറിന് കൊടുക്കുന്നതാണോ, അതിനിപ്പം എഴുതിയപ്പോൾ സാറാന്നായതാണോന്ന് അറിയില്ല. സാറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോസിന് കൊടുക്കുന്ന കഥയെക്കുറിച്ചാണ്. എന്തായാലും ഒരു ഡീൽ അതിനകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ശിവശങ്കരൻ കക്ഷിയാണ്. ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഏൽപ്പിച്ചു വിട്ട അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പം നമുക്ക് ഇത് ഒട്ടും സുതാര്യമല്ല, യാതൊരു സംശയവുമില്ല. വലിയൊരു കള്ളക്കളി അവിടെ നടന്നിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ പറയുന്നത് 190,000 കോടി രൂപയാണ്, 190,000 ഡോളറാണ്, കോടിയല്ല, 190,000 ഡോളറാണ് സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത്. 1,38,00,000 രൂപയോളം. ഇത്രയും തുക സ്വപ്ന സുരേഷ് പല ആളുകൾ വഴിയാണ് ദുബായിലും യു എയിലും എത്തിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും കോൺസുലേറ്റ് ജനറലുമായിട്ടോ കോൺസുലേറ്റുമായിട്ടോ ബന്ധപ്പെട്ടല്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി, അവർക്ക് എത്രയോ സുഗമമായിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മറ്റേതോ ഒരു സോഴ്സിംഗ് ആണ്, ഫണ്ട് സോഴ്സിംഗ് ആണ് അങ്ങോട്ടേക്ക് ദുബായിലേക്ക്. അത് ശിവശങ്കറിനുമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിട്ടില്ലേ, ശിവശങ്കറിന് എപ്പോഴും വിദേശയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ട് ഉപയോഗിച്ച് 8 തവണ അദ്ദേഹം പോയിട്ടുള്ളപ്പോൾ സ്വപ്ന കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അനേക യാത്രകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ നോട്ട് ഇപ്പം നമ്മൾ മനസ്സിലായി, ഇപ്പം ലൈഫിൽ തന്നെ കിട്ടിയിട്ടുള്ള ആ തുകയിൽ നല്ലൊരു പങ്ക് വിദേശ കറൻസിയാക്കി മാറ്റി നേരെ ആ നമ്മുടെ കോൺസുലേറ്റിലെ ആഫ്രിക്കൻ പൗരൻ്റെ കയ്യിൽ കൊടുത്തു. അതുവഴി പിന്നെ വിദേശത്തേക്ക് കടത്തിയെന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് തരത്തിലാവാം. ഒന്ന്, അവിടെ ഒന്നെങ്കിൽ അവിടെ വിദേശ കറൻസി ആയിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാകാം, എവിടെയെങ്കിലും നിക്ഷേപം നടത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതാവാം സ്വർണം കടത്തി അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സോഴ്സ്. ഈ പണം കൊണ്ടുപോയിട്ടായിരിക്കും അവിടുന്ന് സ്വർണം വാങ്ങുന്നതും, അവിടുന്ന് വാങ്ങി ഈ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വീണ്ടും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു മാർഗം. എന്തായാലും ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ കക്ഷിയാണ്. വേറൊരു സംശയം കൂടി വരുന്നു. സന്ദീപ് നായർ പറഞ്ഞിരിക്കുന്നത് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത 1 കോടി രൂപ യൂണിടൈക് കമ്മീഷൻ അല്ല, മറ്റ് ചില കമ്മീഷനുകളാണ് എന്ന്. അത് സന്ദീപ് നായരുടെ മൊഴിയിലുണ്ട്. അത് എല്ലാ റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. ആണത്, ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. സ്വപ്നയും ശിവശങ്കറും ചേർന്ന് ഒരുപാട് കച്ചവടങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സ്വപ്നയുമായിട്ടുള്ള ബന്ധം. മാത്രമല്ല സ്വപ്ന തന്നെ പറയുന്നുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയെ ഞാനും ശിവശങ്കറിനും കൂടി 6 തവണ കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരു പാർട്ടുണ്ട്. അതായത് സ്വപ്ന സുരേഷിന് പൈസ യൂണിറ്റായിക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. 3.5 കോടി രൂപയോളം ക്യാഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ പൗരൻ്റെയിലാണ്. അപ്പോൾ ഈ 2 എമൗണ്ടിലും സ്വപ്ന സുരേഷിൻ്റെ 1 കോടി രൂപ വരാനുള്ള സാധ്യതയില്ല, ഈ യൂണിറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സന്ദീപ് നായർ പറയുന്നത് ശരിയാണെന്ന് വേണോ അനുമാനിക്കാൻ? അങ്ങനെയെങ്കിൽ വലിയ ഡീലുകൾ അതിന് പുറത്ത് നടന്നിട്ടുണ്ട്. ലൈഫിൻ്റെ സത്യത്തിൽ ആദ്യം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നുള്ള തുകയല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് സ്വപ്ന ഇത് ലൈഫിൻ്റെ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ വലിയൊരു ഭൂതത്തെ തുറന്നു വിടുകയായിരുന്നു അതോടുകൂടി ചെയ്തത്. അങ്ങനെയാണ് ലൈഫിൽ ഈ വലിയ കൊള്ള നടന്ന വിവരം നമ്മൾ അറിഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് 20 കോടിയിൽ ഏതാണ്ട് 4.5 കോടി രൂപയും അതിനകത്ത് കമ്മീഷനായി പോയി എന്നുള്ളത്. അവിടെ ആദ്യമേ 200-ൽ കൂടുതൽ ഫ്ലാറ്റുകൾ പണിയാനിരുന്നത് പിന്നീട് അത് 100 ആയെന്നും പിന്നീട് അതിൻ്റെ തുക ബാർഗെയിൻ ചെയ്ത് കൂട്ടി വീണ്ടും ഒരു 10-20 ഫ്ളാറ്റും കൂടെ കൂട്ടി കണ്ടെത്തിയത് ആകെ 3 കോടി രൂപയെ മുടക്ക് വന്നിട്ടുള്ളത്. അതെ, ആകെ വളരെ കുറച്ച്. ഈ 20 കോടി രൂപ കിട്ടിയിട്ട് ഈ കമ്മീഷനും കാര്യങ്ങളും എല്ലാം പോയി കഴിഞ്ഞ് അവസാനം 10 കോടിയിലോ ഏണ്ട 7.5 കോടി രൂപയുടെയാണ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നത്. ഒന്ന് ഓർത്തു നോക്ക്. ഞാനത് എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ഗവൺമെൻറ്റ് കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഒരു ലോകം മുഴുവൻ പിരിക്കാൻ വേണ്ടി പോകാനൊരു പരിപാടി ഇട്ടു, നമ്മുടെ 19 മന്ത്രിമാരും കൂടെ. അവർ ഞാൻ പറയല്ലോ, ന്യൂസിലൻഡ് മുതൽ അങ്ങ് ബ്രിട്ടീഷ് കൊളംബിയ വരെയുള്ള മിക്കവാറും എല്ലാ പ്രദേശത്തും, അതിനകത്തും വളരെ പരിമിതമായ മലയാളി പോപ്പുലേഷനേ ഉള്ളൂ പല സ്ഥലത്തും, ഈ പ്രദേശങ്ങളിലെല്ലാം പോയി
പൈസ പിടിക്കാനായി 19 മന്ത്രിമാരും പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്തു. ശിവശങ്കർ സ്വപ്നമായിരുന്നു എന്നറിയാൻ യാതൊരു സംശയമില്ലെന്ന്. മാത്രമല്ല, ഇതിലൊരു മുക്കാൽ സ്ഥലത്തുനിന്ന് 5 പൈസ കിട്ടാത്ത സ്ഥലങ്ങളാണ് ഈ UAEയിലോ മിഡിൽ ഈസ്റ്റിലോ പരമാവധി വല്ല അമേരിക്കയെന്നോ വല്ലതും കിട്ടിയെങ്കിലായി. അതല്ലാതെ വേറെ ഒരു രാജ്യത്തു നിന്ന് ഒരു നയ പൈസയും കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു ഏർപ്പാടാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ പണങ്ങളൊക്കെ ഇത് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതെന്താണ് ചെയ്യാൻ പോയത്, ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അത് ഭാഗ്യമായി. അത് കിട്ടിയിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവന്മാർ നമ്മളെ നാറ്റിക്കുമായിരുന്നു, കേരളത്തെ അപമാനിക്കുമായിരുന്നു. കാരണം ഈ പണം മുഴുവനും കൂടെ അവിടെ നിന്ന് പിരിച്ചിട്ട് അത് മുഴുവൻ കമ്മീഷനുമായിട്ട് പോയി അവസാനം ഇവിടെ ഇത് ചിലവാക്കിയില്ല എന്ന് ഈ പണം തന്നിട്ടുള്ള വിദേശ മലയാളികൾ ഇത് അറിഞ്ഞാൽ അവരിത് വഷളാക്കുമല്ലോ, നമുക്ക് നാണക്കേടാവുമല്ലോ, വെളി പോകാൻ പറ്റാത്ത വന്നേനെ. അത്തരം കച്ചവടങ്ങളൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്, ഒന്ന് ഓർത്തു നോക്കണം. അപ്പോൾ ലൈഫ് മിഷനിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ അന്വേഷണ ഏജൻസികൾ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാരണം അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? കാരണം സ്വപ്നം പറഞ്ഞിരിക്കുന്നു, ഞാനും കൗൺസിലേറ്റ് ജനറലും ഞങ്ങൾ രഹസ്യമായി കണ്ടു സംസാരിച്ചു, ശിവശങ്കറിനെ അദ്ദേഹമാണ് ഏൽപ്പിച്ചത്. എന്താണ് ചോദിച്ചത് എന്നെങ്കിലും ചോദിക്കാൻ ബാധ്യതയില്ലേ? അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്ത് അദ്ദേഹം രാജിവെക്കണ്ടേ? ഉറപ്പായിട്ടും രാജിവെക്കേണ്ടത്. അതിന് നാണവും മാനവും ഉണ്ടെങ്കിലല്ലേ രാജിവെക്കേണ്ട കാര്യമുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ഉമ്മൻചാണ്ടിയോട് ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഉപദേശം, ആ പ്രസംഗം മാത്രം എടുത്തിട്ടാൽ മതി എന്ന് ഇടയ്ക്കൊന്ന് അദ്ദേഹം അതൊന്നും എടുത്ത് നോക്കിയാൽ അദ്ദേഹം എത്ര എന്നേ ഇറങ്ങിപ്പോകേണ്ടതാണ്. എന്നിട്ട് ആ സരിതാ കേസും ഇതുമായിട്ടൊക്കെ വല്ല താരതമ്യമുണ്ടോ? സരിതയുടെ കേസെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 5-6 കാശുകാരെയൊക്കെ അവൾ പറ്റിച്ചു എന്ന് ഉള്ളതല്ലാതെ അവർ പറ്റിച്ചു ആ പൈസയും കണ്ട് പിന്നെ അവർ ഒന്ന് മുങ്ങി നടന്നു എന്നുള്ളതല്ലാതെ സംസ്ഥാന സർക്കാരിന് വല്ല നഷ്ടം ഉണ്ടായിട്ടുള്ള കാര്യമാണ്? ഒന്നുമല്ലല്ലോ. ഒരു ഓർഡറെങ്കിലും ഒരു കടലാസെങ്കിലും സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? ഇവിടെ സ്വപ്നയുടെ സ്ഥിതി എന്തായിരുന്നു? സ്വപ്നയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഫീസ് ഭരിച്ചുകൊണ്ടിരുന്നത്? സ്വപ്ന പറയുന്നതിനപ്പുറത്ത് ചലിച്ചിട്ടുണ്ടോ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി? പിന്നെ എന്തെന്നാണ് ഈ പറയുന്നത്? അപ്പോൾ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി തന്നെ സ്വപ്നയെ ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്കാണല്ലോ സ്വപ്നയെ പരിചയം, മുഖ്യമന്ത്രിയാണ് ശിവശങ്കറിനെ പരിചയപ്പെടുത്തുന്നത്, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സ്വപ്ന സ്പേസ് പാർക്കിൽ കയറുന്നത്. അതെ, സ്വപ്ന പറഞ്ഞല്ലോ മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കള്ളങ്ങളെല്ലാം ചെന്നെത്തുന്നത്. ഒരു അത് പകൽ പോലെ വ്യക്തമാണ്. ഞാൻ അതല്ലേ പറഞ്ഞത്, ശിവശങ്കറിനെ പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം ചീത്ത വിളിക്കാൻ വളരെ മനോഹരമായ ചീത്ത വിളി. കാരണം വളരെ ഗൗരവത്തിൽ അതിമനോഹരമായ ഒരു തെറ്റുപോലുമില്ലാതെ പിന്നെ ഭാഷാപ്രയോഗത്തിലൂടെ അതിമനോഹരമായി ചീത്ത വിളിക്കാൻ അറിയാവുന്ന ആളാണ് അബ്രഹമേന്ദ്രനെയും നമ്മുടെ ചിറ്റിലപ്പള്ളി പിതാവിനെയും ഒക്കെ എന്തൊരു വിളിയാണ് വിളിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു തെറി ഒരു ചീത്ത ഈ ശിവശങ്കറിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, അവരൊക്കെ സുധാകരൻ ആരെയും വിളിക്കുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഇത് വിളിച്ചു എന്നുള്ളതല്ലാതെ അതൊന്നും ഒരു ഗൗരവമാക്കണ്ട. അദ്ദേഹം ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, എൻ്റെ കൂടെ 4.5 വർഷം നടന്നിട്ട് ഈ മറ്റവൻ അവൻ എന്നോട് ചെയ്തതും ഈ നാടിനോട് ചെയ്തതും കൊടും ക്രൂരതയാണ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു പിണറായി വിജയൻ സത്യസന്ധനാണെന്ന്. അല്ല, പിണറായി പറയുന്നത് ഇതെല്ലാം അപവാദ കഥകളാണെന്നാണ് പറയുന്നത്. അല്ല, അപവാദ കഥകളാണെന്ന് എങ്ങനെയാ പറയുന്നത്? ശിവശങ്കറിൻ്റെ ഭാഗത്തെ സംബന്ധിച്ച് ഇപ്പം മന്ത്രിമാർ വരെ തള്ളി പറഞ്ഞല്ലോ ശിവശങ്കരൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു സ്വന്തം പിന്നെ ഇതിൽ സ്വപ്നയുമായിട്ട് പലതവണ ദുബായിൽ പോയി, UAEയിലെ വിവിധ രാജ്യങ്ങളിൽ പോയി, അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഫ്ളാറ്റിലായിരുന്നു താമസം, ലോക്കറ് തുറന്നു, ലോക്കറിൽ കൊണ്ടുപോയി രൂപ വെച്ചു, എത്രയോ കാര്യങ്ങൾ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. അത് വരുമ്പോൾ പറയണ്ടേ ഇവൻ എന്നെ ചതിക്കുകയെന്ന്. കാരണം പ്രൈവറ്റ് സെക്രട്ടറിയെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തനായ ആളെയാണ് വയ്ക്കുന്നത്. കാരണം ഓൺ ബിഹാഫ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആക്ട് ചെയ്യുന്ന ആളാണ്, ചീഫ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിലും അല്ലാതെയും ഏത് കാര്യങ്ങളും പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പറയുന്നതിന് തുല്യമാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള സർക്കാരിൻ്റെ വീഴ്ച എടുത്തു പറയേണ്ടതുണ്ട്. ഇന്റലിജൻസ് ADGP റിപ്പോർട്ടിംഗ് മുൻകാലങ്ങളിൽ CMന്റെ അടുത്ത് നേരിട്ടായിരുന്നു, പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിൽ പിന്നെ ഇന്റലിജൻസ് ADGP റിപ്പോർട്ടിംഗ് ഹോം സെക്രട്ടറിയുടെ അടുത്താക്കി. അത് ഈ ഇന്റലിജൻസ് ADGPയെ സംബന്ധിച്ച് ഒരു ഈഗോ ക്ലാഷിന് കാരണമായി. IAS ആവാം, ഇത് IPS ആവാം. അപ്പോൾ ആ പ്രോപ്പറായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ടോ? അഥവാ ഹോം സെക്രട്ടറി റിപ്പോർട്ട് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ്, അത് ശിവശങ്കറിനാണ് കൊടുക്കുന്നത്? എല്ലാ കാലഘട്ടത്തിലും ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് കൊണ്ടുവന്നിട്ടാണ്
ഈ വിജയ് ഇൻ്റലിജൻസിൻ്റെ ഡി ജി പി ഈ ഇത് കൊടുക്കുന്നത്, ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്, അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും അവർക്ക് ഇൻഫർമേഷൻ കിട്ടാതിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരു പിന്നെ കീഴ്വഴക്കം അനുസരിച്ചാണ് നേരിട്ട് കൊടുക്കുന്നത്. നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അവർക്കെതിരായിട്ടുള്ള പരാമർശമുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് മാറ്റിക്കളഞ്ഞെന്നിരിക്കും. അതുണ്ടാവാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കീഴ്വഴക്കം കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ആ കീഴ്വഴക്കം ഇപ്പോൾ ഇല്ലാതായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യനെ കാണില്ല, ഒരു ഭാഗത്തു നിന്ന് സത്യം അറിയാൻ സമ്മതി അദ്ദേഹം ശ്രമിക്കില്ല. എല്ലാം ഈ സൈക്കോ ഫാൻസ് ഇതുപോലെയുള്ള ഈ പിന്നെ ആരാധക വൃന്ദം അവരാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അതെ, ശിവശങ്കറിന് അന്ധമായ വിശ്വാസമായിരുന്നു. ശിവശങ്കരൻ കണ്ടാൽ മതി ഞാൻ കാണുന്നതിന് തുല്യമാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ആ നിലയിൽ കൈകാര്യം ചെയ്തു. അത് വലിയ വീഴ്ചയല്ലേ? ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കാത്തൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആരെ നമ്മൾ ഈ അങ്ങനെ എന്തൊരു ഭരണമാണ് നടത്തിയത്? ഇതാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കഴിവുകെട്ട അല്ലെങ്കിൽ ഇത്ര നിരുത്തരവാദപരമായി ഭരണം നടത്തിയ ഒരു മുഖ്യമന്ത്രി ഇല്ല. വലിയ ഗൗരവ പ്രകൃതിക്കാരനൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർത്ത് ഇദ്ദേഹത്തിന് വലിയ എന്തോ അറിവാണ് ഇദ്ദേഹം മിണ്ടാണ്ടിരിക്കുന്നത്. ഈ അറിവ് മുഴുവൻ തലയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇതുപോലെ വെളിയിലേക്ക് അധികം മിണ്ടാതിരിക്കുകയാണ്. ഗൗരവക്കാരനാണ്, അദ്ദേഹം എപ്പോഴും നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെ ഒരു തെറ്റായ ധാരണ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനൊരു ചുക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകും. ചില തമാശകൾ കൂടിയുണ്ട്. സി പി എമ്മിൻ്റെ ഒരു പാർട്ടി പ്രതിനിധിയായിട്ടാണ് എം ബി ജയരാജൻ അവിടെ ഇരുന്നത്. പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് എം ബി ജയരാജൻ കണ്ണൂരേക്ക് പോയി. ആദ്യമൊക്കെ പറഞ്ഞു കേട്ടത് എം ബി ജയരാജൻ പോയതിന് ശേഷമാണ് ശിവശങ്കർ റോൾ എടുത്തതെന്നാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതിനു മുമ്പ് തന്നെ 2018 മുതൽ സജീവമായിരുന്നു ശിവശങ്കർ. അപ്പോൾ എം ബി ജയരാജനൊക്കെ അവിടെ ഒരു വെറും പാവമായിരുന്നു, പാവയായിരുന്നു എന്ന് വേണ്ട കണക്കൂട്ടാൻ. എം ബി ജയരാജൻ എന്ത് കാര്യം അവിടെ? ചുമ്മാ വെറുതെ ആളുകൾ പറയുന്നത് എം ബി ജയരാജൻ ഉണ്ടായിരുന്നു ഇപ്പം നല്ല രീതിയിലാണ് പോയത്, അതിലൊന്നൊരു കാര്യമില്ല. എം ബി ജയരാജൻ അവിടെ വല്ല പിന്നെ വല്ല ട്രാൻസ്ഫറും പോസ്റ്റിങ്ങിനും ഒക്കെ പാർട്ടിക്കാർ കൊടുത്തു വിടുന്ന കടലാസ് എടുത്ത് നോക്കുക, അല്ലെ എസ് പിയെ മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരനെ മാറ്റുക, ഈ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നയപരമായ ഒരു കാര്യവും ഒരു ഡീലും ഒരു കരാറും അത് എന്താണെന്ന് പോലും എം ബി ജയരാജൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിതിനെ ഇങ്ങനെ വിലയിരുത്തിക്കൂടെ? മുഖ്യമന്ത്രിക്ക് ഒരു തെറ്റുപറ്റി, പക്ഷേ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ പറ്റുമോ? പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇതേ ഈ ചാനലിൽ തന്നെ വന്ന് സംസാരിച്ചിട്ടുള്ളതല്ലേ, ആ പാർട്ടിയും ഗവൺമെൻറ്റും രണ്ടും ഒരൊറ്റ വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്ത് അപ്രസക്തമല്ലേ? കേരളത്തിലെ സി പി എമ്മിൻ്റെ അകത്ത് പിണറായി വിജയനെതിരെ ഒരു വാക്ക് പറയാൻ തൻ്റെ ഇടവുള്ള ഒരാളെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും ഉണ്ട് സംസാരിക്കാനുള്ള ധൈര്യമുള്ള അങ്ങനെയുള്ള ആരെയെങ്കിലും ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ? എന്താ എന്ത് അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യമല്ലേ അവിടെ നടക്കുന്നത്? അതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അത്? അതൊരു എന്താ പറയുന്നത്, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല. ഒരു വ്യക്തി ഒരു ഏകാധിപതിയുടെ ഒരു സംവിധാനം ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് കൊണ്ടുപോകുന്നു, അതിനകത്ത് ജീവനക്കാർ എന്നുള്ളതുപോലെ അല്ലാതെ അതിനകത്ത് ഒരു സ്വാതന്ത്ര്യവുമില്ല, ഒരഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല, ഒരു ഉൾപാർട്ടി ജനാധിപത്യവും ഇല്ല, ഒരു ജനാധിപത്യവും ഇല്ല. അതാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവിടെ നിന്നും ഈ തെറ്റെല്ലാം തിരുത്തി എല്ലാം ക്ലിയർ ചെയ്യും എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഒരു കാരണവശാലും ഒന്നും ചെയ്യാനാവില്ല. ഇത് യു ഡി എഫിന് രാഷ്ട്രീയമായിട്ടൊരു നേട്ടം കൊയ്യാൻ കഴിയുമോ ഇതിൽ നിന്ന്, ഈ വിവാദങ്ങളിൽ നിന്ന്? വിവാദങ്ങളിൽ നിന്നല്ലല്ലോ, ഇതിന് സത്യം ഞങ്ങൾ ജനങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഇവരെ എങ്ങനെയെങ്കിലും അടിച്ച് വെളിയിലാക്കണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. കാരണം കഴിഞ്ഞ 4.5 വർഷത്തെ ഭരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ പുറത്ത് വന്ന രണ്ട് കാര്യങ്ങളല്ലേ, സ്വർണ്ണക്കടത്തും ലൈഫും, ഇപ്പോൾ ആണ്ടെ പ്രളയവുമായി ബന്ധപ്പെട്ടും ഞാൻ വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ കാശിൻ്റെ അകത്ത് കമ്മീഷൻ അടിച്ചു എന്ന് സ്വപ്ന പറഞ്ഞു. ഇതുപോലെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന എത്രയോ കേസുകൾ, അത് നേരെ നമ്മുടെ പിന്നെ നമ്മുടെ ബ്രൂവറി ഡിസ്റ്റിലറി കേസുകൾ മുതൽ അതിന് മുമ്പ് തന്നെ നിരവധി ആരോപണങ്ങൾ, അതിനുശേഷം ഇങ്ങോട്ട് വന്ന് കേഫോണ് സ്പ്രിംഗ്ലറ് അതുപോലെ ബെഫ്ക്യൂ അതുപോലെ എത്ര കേസുകളാണ്, ഈ മൊബിലിറ്റി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പുണ്ട്. ഇത് ഐ ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡി ജി പിയും അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള പർച്ചേസുകൾ, എത്ര കോടി രൂപയുടെ മോഡേണൈസേഷനൊക്കെ കിട്ടിയിട്ടുള്ള പണമൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചെലവഴിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട്
ഒക്കെ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, മാത്രമല്ല പല അവതാരങ്ങൾ മുഖേന നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ അതുപോലെ പി ഡബ്ല്യു സിക്ക് കൺസൾട്ടൻസി കൊടുത്ത വകയിൽ നടന്നിട്ടുള്ള അഴിമതികൾ, ആ പി ഡബ്ല്യു സിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം, കുടുംബത്തിൻ്റെ ഒരു വേറൊരു ബിസിനസ് എസാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടുള്ള ആ കമ്പനിക്ക് പി ഡബ്ല്യു സിയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നോക്കണ്ടേ? ഇതൊക്കെ ഈ സി ബി ഐ എത്തുന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇവർ അന്വേഷണം നടത്തി പുതിയ പുതിയ തെളിവുകൾ വരുമ്പോൾ അതിലേക്ക് അന്വേഷണം നീളുകയും ഇത് മുഴുവൻ പുറത്താകും. ഈ തട്ടിപ്പ് മുഴുവൻ കോടാനുകോടി രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും അടിച്ചുകൊണ്ട് പോയതിൻ്റെ ഈ കണക്ക് മുഴുവൻ വെളിയിൽ വരുമെന്നുള്ള ഭയമാണ്. അതിൽ അത് ഈ ലൈഫിൽ മാത്രമല്ല നിൽക്കുന്നത്, ലൈഫ് വഴി ഇപ്പോൾ ഏതാണ്ട് പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പണ്ട് പിരിച്ചതിലേക്ക് കയറുന്നല്ലോ. അവിടുന്ന് കയറിയാൽ പിന്നെ കയറാൻ പോകുന്ന പി ഡബ്ല്യു സിയിലേക്കായിരിക്കും, പി ഡബ്ല്യു സിയിലേക്ക് കയറിയാൽ പിന്നെ കടക്കാൻ പോകുന്ന അതേ വിധിയൊക്കെ കമ്മീഷൻ പോയി എന്നുള്ളതാവും. കാരണം അതുകൊണ്ട് സി ബി ഐ എൻക്വയറി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയും എന്ത് വില കൊടുത്തും ഇല്ലാതാക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കും. ഇപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ ലാലു പ്രസാദിനേക്കാളൊക്കെ വലിയൊരു പതനത്തിലേക്കാണോ പിണറായി വിജയൻ പോകുന്നത്? 100%. ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ച് അദ്ദേഹം എന്തോ കന്നുകാലി തീറ്റയുടെ കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ് അവർ, അതിനേക്കാൾ എത്ര പിന്നെ കേസുകളായി അദ്ദേഹത്തിൻ്റെ പേര് വന്നിരിക്കുന്നു, എത്ര സർവകാര്യത്തിലും എല്ലാത്തിലും ഈ പറയുന്നത് നടന്നിട്ടുണ്ട്. ഈ ഭരണത്തെ സംബന്ധിച്ച് ഞാനിത് ഒരിക്കലും പൊളിറ്റിക്കലായി പറയുകയല്ല, ഈ ഭരണത്തെ നിയന്ത്രിക്കാൻ ഒരു പാർട്ടി ഇല്ലാതെ പോയി, ഈ ഭരണത്തെ നയിക്കാൻ ഒരു വ്യക്തി മാത്രമായിരുന്നു, ആ വ്യക്തി പൂർണ്ണമായി ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പിണറായി വിജയൻ ഈ മൊത്തം കൊള്ളയും നടത്താൻ ഒരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും കൊള്ളക്കാരായി പോയത് കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്, ഒരു ഭരണാധികാരി എന്നുള്ള വിലയിൽ സമ്പൂർണമായ ഒരു പരാജയമാണ് അവിടെ കാണുന്നത്. കൈവിട്ടു പോയി, ഓരോ വന്നവൻ കൈയിട്ട് വാരി അടിച്ചുകൊണ്ട് പോയി. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിഫ്ബി, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ പോവുക, കിഫ്ബി യെസ് ബാങ്കിൽ ഭക്ഷണം വല, നമ്മുടെ യെസ് ബാങ്കിൽ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് ആ ഡെപ്പോസിറ്റ് ആ ബാങ്ക് തകരുന്നതിന് തലേന്ന് തന്നെയാണ് കിഫ്ബി അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു അതിൽ അവിടെ നിക്ഷേപിച്ചിരുന്ന പണം. ആ അതിൻ്റെ ഒരു ഡയറക്ടർ പിന്നീട് കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നു. ഇതെല്ലാം വലിയ ദുരൂഹതയാണ്. ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പിണറായി വിജയൻ്റെ സമയദോഷമാണ്, ശബരിമലയുടെ ശാപമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് അതുമാത്രമല്ല, ഒരുപാട് ശാപമുണ്ടല്ലോ, ശാപം കിട്ടുന്ന പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. എത്ര പാവങ്ങളുടെ ജീവൻ്റെ പ്രശ്നങ്ങളുണ്ട്, എത്ര കോൺഗ്രസ്സുകാരുണ്ട്, എത്രയോ പേരുടെ കേസുകളുണ്ട്. അവരുടെയൊക്കെ പ്രതികളെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി, പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വഴിവിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സി ബി ഐയുടെ എൻക്വയറി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാസർഗോട്ടെ പെരിയക്കൊലക്കേസിലെ പ്രതികളുടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അതുപോലെ തന്നെ ശുഹൈബിൻ്റെ എത്ര കേസുകളിൽ, ആ കേസുകളിലൊന്നും സി ബി ഐ വരാതിരിക്കാൻ ഞാൻ ചോദിക്കട്ടെ. അത് ആണെങ്കിൽ പാർട്ടി കേസ് നടത്തട്ടെ, പക്ഷേ നമ്മുടെ ഖജനാവിലെ നമ്മുടെ പണമെടുത്ത് സുപ്രീം കോടതിയിൽ നിന്നും ജഡ്ജി വക്കീലന്മാരെ കൊണ്ടുവന്ന് കോടാനുകോടി രൂപ മുടക്കി ഒരു കേസിലെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻസി വരുന്നതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു അടിസ്ഥാനത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? ഒരു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും അതിന് ശ്രമിക്കാതെ കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഖജനാവിലെ പണമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് 1% യോജിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും. ചെറിയ ശാപമല്ല, ഒരുപാട് ശാപമുണ്ട്, ഒരുപാട് ശാപം. ടി പി ചന്ദ്രശേഖരൻ മുതൽ എത്രയോ പാവങ്ങൾ, എത്രയോ വിധവകൾ, എത്രയോ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെ വന്നിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നേരിട്ട് അദ്ദേഹം ഇതൊന്നും ചെയ്തു എന്ന് പറയുന്നില്ല, പക്ഷേ ഇതിലൊക്കെ മനസ്സറിവുകളുണ്ട് സത്യമായിട്ടും. ഇതൊക്കെ ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങളാണ് പലതും ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇതൊക്കെ വന്നല്ലേ, ഇതൊക്കെ എന്താ, ഇതൊക്കെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ. ചെയ്ത ഇതെങ്ങനെയാ, ഇതെല്ലാം ഭദ്രമാണ്. അവസാനം കൊറോണ കൂടി വന്നതോടുകൂടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിച്ച് തിമിർക്കുകയായിരുന്നു. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന
ഭരണാധികാരിയുടെ മാർക്കറ്റിംഗ് ആദ്യം നടത്തിയിട്ടുള്ളത് നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്താണ്. ഒരു സ്ഥലത്ത് പോയിട്ടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ അതിന് നല്ല മാർക്കറ്റിങ് പി ആർ ഏജൻസികളുടെ സഹായത്തോടെ നടത്തി. അതേപോലെ തന്നെ കൊറോണ വന്നപ്പോഴും എല്ലാ പി ആർ ഏജൻസികളെയും സ്പ്രിംഗ്ലറിനെയും എല്ലാം കളത്തിലിറക്കി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെയൊക്കെ അവർക്കെല്ലാം കമ്മീഷൻ കൊടുത്ത് അവരെയെല്ലാം പിടിച്ചു കൈകാര്യം ചെയ്ത് വാർത്തകൾ കൊടുത്ത് അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും വൈകിട്ട് എല്ലാ ചാനലുകാരുമായിട്ടൊരു എഗ്രിമെൻ്റ് വെച്ചു. 6 മണി മുതൽ 1 മണിക്കൂർ എൻ്റെ വാർത്താ സമ്മേളനം. ഈ കോവിഡിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണെന്നാണ് അവർ ധരിച്ചത്. സത്യത്തിൽ കോവിഡിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ ചാനലുകളും 1 മണിക്കൂർ പ്രൈം ടൈം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് മുഖ്യമന്ത്രി അവിടെ വന്ന് കോവിഡിൻ്റെ കാര്യവും ആ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യവും മാത്രം പറയും എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. മിനിങ്ങാന്ന് ഒരൊറ്റ ദിവസം കേരളത്തിലെ പത്രങ്ങൾക്ക് മാത്രം കൊടുത്ത 95 ലക്ഷം രൂപയുടെ പരസ്യമാണ് മിനിങ്ങാന്ന്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പൂർത്തിയാക്കുക. ആ ഒരു പ്രതീക്ഷയോടെ കൊടുത്തത്. പക്ഷേ അദ്ദേഹം 5 മിനിറ്റ് കോവിഡിൻ്റെ കണക്ക് പറഞ്ഞ് പിന്നെ പച്ച രാഷ്ട്രീയം പറയുക. നമ്മുടെ ടീച്ചറുടെ കാര്യം ഇതുപോലെയാണ്. ടീച്ചർ കാര്യം ഇതൊക്കെ വലിയ കോവിഡിൻ്റെയും അതുപോലെയുള്ള മഹാമാരികളൊക്കെ വന്നപ്പോൾ ടീച്ചർ ഉണർന്ന് പ്രവർത്തിച്ചു എന്നൊരു ധാരണ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ടീച്ചർ കുറച്ചൊക്കെ വിജയിച്ചു. പക്ഷേ ടീച്ചറും എത്ര തന്ത്രപരമായിട്ടാണ് ഇതിനിടയിൽ രാഷ്ട്രീയം പറയുന്നത്. വളരെ നിർദോഷമായിട്ട് കോവിഡിൻ്റെ കാര്യത്തെ സംബന്ധം ഇങ്ങനെ പറയും. കോവിഡിൻ്റെ കാര്യം അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാനാവില്ല. അതിനിടയിലാണ് കോൺഗ്രസ്സുകാർ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ ആളെ കൊണ്ടുവന്ന് കണ്ണൂർ ടൗണിൽ കൊണ്ടുവന്ന് വിട്ടത്. ഈ തരത്തിൽ കേട്ട് കഴിഞ്ഞാൽ എത്ര നിർദോഷമായിട്ടാണ് പറയുന്നത്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് പച്ച രാഷ്ട്രീയം പറയും, വളരെ തന്ത്രപരമായിട്ട് രാഷ്ട്രീയം പറയും. കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിഡിൻ്റെ കാര്യവും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും അതിഭയങ്കരമായ ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠയ്ക്കിടയിലും ഈ രാഷ്ട്രീയം പറയുമ്പം അതൊരു ശരിയല്ലാത്ത രീതിയാണ്. കാരണം ടീച്ചറെയൊക്കെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കും, നമുക്ക് പെട്ടെന്ന് ഒരു പണക്കം തോന്നാത്ത രീതിയിലേ സംസാരിക്കുകയുള്ളൂ. അതൊക്കെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം തകർന്ന് ഈ സർക്കാർ ഒരു പതനത്തിലേക്ക് പോകുന്നു. ഇതിനിപ്പോൾ തകരാൻ ബാക്കിയതാ ഉള്ളത്? എന്താ ഈ രാജ്യത്തൊരു വികസനം നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നു, ഇപ്പോൾ പറയുന്നത് ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ ഡിജിറ്റൽ, പിന്നെ സ്കൂളുകൾ എല്ലാ സ്കൂളുകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂളുകൾ അല്ലേ? പ്രഖ്യാപനം ഞാനൊന്ന് ചോദിക്കട്ടെ, അത് ഈ ഗവൺമെൻറ്റിൻ്റെ പുതിയ കണ്ടെത്തലാന്ന് പറഞ്ഞു. എന്നാ ഈ പിന്നെ സ്കൂളുകളൊക്കെ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നൊക്കെ പറയുന്ന ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു വളർച്ച നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉണ്ടായത്? 3-4 കൊല്ലം ആയിട്ടുള്ളൂ. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നടന്ന് വളരെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ എല്ലാ മേഖലയിലും അതിൻ്റെ മാറ്റമുണ്ടാകും. ആ കമ്പ്യൂട്ടർ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളൊരു പിന്തിരിപ്പൻ പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അന്ന് ഇവരുടെയൊക്കെ എല്ലാ എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടല്ലേ അന്ന് രാജീവ് ഗാന്ധി ഇന്ത്യയെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കൈപിടിച്ച് നയിച്ചത്? അന്ന് ഇവരെന്തെതിരായിരുന്നു? ഇന്നിപ്പോൾ അവർ പറയാം ഞങ്ങൾ ഡിജിറ്റലൈസ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ MLA ആയിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ ഒരു സ്കൂള് അന്ന് അത് സ്മാർട്ട് സ്കൂളാക്കി. അന്ന് അതിൻ്റെ നേതൃത്വം കൊടുത്ത ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു വിദു സാറുണ്ട്. ആ സാറിനൊക്കെ ദേശീയ അന്ന് അവാർഡുമൊക്കെ കിട്ടിയതാണ്. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ MLA ഫണ്ടിൽ നിന്ന് ഒരു സംഭാവന ചെയ്തിരുന്ന ആ കാര്യത്തിൽ ഒരു സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത് അന്ന് ആദ്യമാണത്, ആ പ്രദേശത്ത് ആദ്യമാണ്. അതിനുശേഷമാണ് ഈ ഒരു ടെക്നോളജി സ്കൂളുകളിലേക്കൊക്കെ അത് വ്യാപിപ്പിക്കാൻ തുടങ്ങിയതും ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുന്നതും. അതിപ്പോൾ അടുത്ത പ്രാവശ്യം ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ പുതിയ ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ അടുത്ത തവണ വെർച്വൽ ക്ലാസ് റൂമുകളായിരിക്കും ഇനി കേരളം മുഴുവൻ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പുതിയ ടെക്നോളജി ആയിരിക്കും. അത് ടെക്നോളജി വരുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ 15 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പുള്ള ആ ടെക്നോളജിയാണോ ഇന്നുള്ളത്? ടെക്നോളജികൾ മാറി വരും, അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. അതിനപ്പുറത്തൊന്നും ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതേതാണ്ട് പുതിയ കണ്ടുപിടുത്തമെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ വികസന നേട്ടങ്ങളൊന്നും സർക്കാരിനെ സഹായിക്കില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും ഇപ്പോഴുണ്ടായ ഈ പ്രശ്നങ്ങളുമൊക്കെ സർക്കാരിനെ തകർക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇനി പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി
ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു നിരീക്ഷണം. ഒരുപക്ഷെ സി പി എം ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും എന്നൊന്നും ഞാനിപ്പോൾ പ്രവചിക്കുന്നില്ല. ഇന്ത്യയിലും ലോകത്തും കമ്മ്യൂണിസം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ തുടർഭരണമില്ല, തുടർഭരണം ഉണ്ടാവില്ല, അത് യാതൊരു സംശയവുമില്ല. അത് പറ്റില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാവർക്കും വേറെ അവർക്കൊക്കെ ഒരു ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ആളുകൾ വിലയിരുത്തേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടണ്ടേ, വികസന രംഗത്ത് കാണണ്ടേ അവരുടെ കൺമുമ്പിൽ. അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെ, പാവപ്പെട്ടവൻ്റെ ചികിത്സാധന സഹായം ഉൾപ്പെടെ എത്രയോ മനോഹരമായ പദ്ധതികൾ ഈ കേരളത്തിലുണ്ടായിരുന്നതാണ്. അതൊക്കെ തകർത്തെറിഞ്ഞ് പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതാണ് ഈ ഗവൺമെൻറ്റിന് ആകെയുള്ള സംഭാവന കഴിഞ്ഞ 5 വർഷം കൊണ്ട്. സത്യത്തിൽ അതിൽ നിന്നും ഒരു തുടർഭരണത്തിനൊന്നും കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കല. കാരണം വളരെ പ്രബുദ്ധമായിട്ടുള്ളൊരു ജനതയാണ്, അവരൊരിക്കലും അതിനൊന്നും അനുവദിക്കില്ല. അത് യാതൊരു സംശയവും ഇല്ല.